ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈവിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, ഫൈവിന്റെ സ്ക്വയർ നമ്മൾക്കറിയാം എത്രയാണ്. ഫൈവിന്റെ സ്ക്വയർ 25. അടുത്ത ഫിഫ്റ്റീന്റെ സ്ക്വയർ എത്രയാണ്. ഫിഫ്റ്റീന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഫിഫ്റ്റീന്റെ ആദ്യത്തെ നമ്പർ എത്രയാണ്, വൺ അല്ലേ. ഈ വണ്ണിനെ നമ്മൾ അടുത്ത വൺ കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്, ടു. വണ്ണിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ, ടു കിട്ടും. ടുവിന്റെ കൂടെ ഈ ഫൈവിന്റെ സ്ക്വയറും കൂടെ എഴുതുക, 25 കൂടെ എഴുതുക, 225 കിട്ടി. അടുത്ത 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്താണ്, ത്രീ. ടുവിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ എത്ര കിട്ടും, സിക്സ് കിട്ടും. 625. പിന്നെ ഈ ഫൈവിന്റെ സ്ക്വയർ പുറത്തോട്ട് എഴുതുക. പിന്നെ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 35 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ത്രീയെ ത്രീയുടെ നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ത്രീ ഇൻറ്റു ഫോർ 12. 12 കൂട്ടത്തിൽ എന്തും കൂടെ എഴുതുക, ഫൈവിന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 കൂടെ എഴുതുക. അടുത്ത 45 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോറിന്റെ അടുത്ത നമ്പർ എത്രയാണ്, ഫൈവ്. ഫോർ ഇൻറ്റു ഫൈവ് 20. 20 കൂട്ടത്തിൽ ഫൈവിന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 കൂടെ എഴുതുക. ഇനി 55 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫൈവിന്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് സിക്സ്. ഫൈവ് ഇൻറ്റു സിക്സ് 30 ആണ്, 30 എഴുതുക. അതിനുശേഷം ഫൈവിന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 കൂടെ എഴുതുക. അപ്പോൾ 3025 ആണ് 55 സ്ക്വയർ എന്ന് പറയുന്നത്. അടുത്ത 65 സ്ക്വയർ എന്ന് പറയുമ്പോൾ സിക്സിനെ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിക്സ് ഇൻറ്റു സെവൻ 42 ആണ്. 42 കൂട്ടത്തിൽ 25 കൂടെ എഴുതുക, 4225. അടുത്തത് 75 സ്ക്വയർ എന്ന് പറയുമ്പോൾ സെവൻ കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 8 ആണ്. 7 × 8 56. 56 25 ഫൈവിന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 കൂടെ എഴുതുമ്പോൾ 5625 കിട്ടും. ഇനി 85 സ്ക്വയർ, 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാണ്, 9. 9 × 8 = 72. 72 × 25 ആൻസർ എത്ര കിട്ടി, 7225. 95 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഉം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 × 10 എത്രയാണ്, 90 95 അല്ലേ. അപ്പോൾ 9025. അടുത്ത 105 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 × 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 × 11 എത്രയാണ്, 110. പിന്നെ 25 കൂടെ എഴുതുക. അടുത്ത നമ്പർ നോക്കുക, 115 സ്ക്വയർ. 115 സ്ക്വയർ എന്ന് പറയുമ്പോൾ 11 × 12 ആണ്. അപ്പോൾ 12 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഏത് നമ്പറാണോ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ നമ്പർ ഇതുപോലെ ഒരു 3-ഡിജിറ്റ് നമ്പർ ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 ആദ്യം എഴുതുക, ഇവിടെ 1 ആദ്യമുള്ള ഈ രണ്ട് നമ്പർ, 12 ഈ രണ്ട് നമ്പർ 1 ഉം 2 ഉം രണ്ട് സൈഡിലായിട്ട് എഴുതുക. പിന്നെ എന്താണ് ചെയ്യുന്നത്, നടുക്കത് സംഖ്യ എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പർ തമ്മിൽ കൂട്ടിയതായിരിക്കും. അപ്പോൾ 2 + 1 എത്രയാണ്, 3. അപ്പോൾ 132 ആണ് 12 × 11 എന്ന് പറയുന്നത്. ആ 132 ഇവിടെ എഴുതുക, അതിനുശേഷം 25 കൂടെ എഴുതുക. അടുത്ത നമ്പർ നമുക്ക് നോക്കാം, 125 സ്ക്വയർ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 12 × 13 ചെയ്യുക. 12 × 13 അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ 10 ബേസ് ആക്കിക്കൊണ്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ 10 കൂടെ എത്ര കൂടെ കൂട്ടിയാലാണ് 12 ആകുന്നത്, 2. ഇവിടെ 13 കൂടെ എത്ര കൂടെ, അല്ല 10 കൂടെ എത്ര കൂടെ കൂട്ടിയാലാണ് 13 ആകുന്നത്, 3. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ റൈറ്റ് സൈഡിലെ നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, 2 × 3 = 6. പിന്നെ ചെയ്യേണ്ടത് 12 കൂടെ എത്ര കൂട്ടിയാൽ, 12 കൂടെ ഈ നമ്പർ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നത്, 13 കൂടെ എത്ര കൂട്ടിയാൽ, അതായത് 10 കൂടെ എത്ര കൂട്ടിയാൽ 13 ആകും എന്നുള്ള രീതിയിൽ ആ നമ്പറിനെ ഈ 12 കൂടെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ നമ്പറിനെ ഈ നമ്പർ കൊണ്ട്, രണ്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ സെയിം ആയിരിക്കും. 12 + 3 = 15 ആണ്, 13 + 2 = 15 ആണ്. അപ്പോൾ 12 × 13 എന്ന് പറയുന്നത് 156 ആണ്. അപ്പോൾ 156 = 25 അല്ലേ. അടുത്ത് നോക്കാം നമുക്ക്, 13 × 14 അല്ലേ ഇവിടെ ചെയ്യേണ്ടത്. 135 സ്ക്വയർ കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, 13 × 14 ചെയ്യണം. ഇനി നമ്മൾ 135 സ്ക്വയർ കാണാനായിട്ട് 13 × 14 ആദ്യം ചെയ്യണം അല്ലേ. 13 അതിൻ്റെ അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 13 × 14 ചെയ്യാനായിട്ട്
ടെന്നിന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് തേർട്ടീൻ ആകുന്നത്? ത്രീ. ഫോർട്ടീന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ്, സോറി, ടെന്നിന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് ഫോർട്ടീൻ ആകുന്നത്? ഫോർ. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത്? ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ത്രീ ഇൻറ്റു ഫോർ ട്വൽവ്. ട്വൽവിന്റെ ആ ഒരു ബാലൻസ് വൺ ഉണ്ടല്ലോ, അത് ഇവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഈ തേർട്ടീന്റെ കൂടെ ഫോർ ആഡ് ചെയ്യുക, ഫോർട്ടീന്റെ കൂടെ ത്രീ ആഡ് ചെയ്യുക. രണ്ടാണേലും സെയിം ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. തേർട്ടീൻ പ്ലസ് ഫോർ എന്ന് പറയുന്നത് സെവൻറ്റീൻ. സെവൻറ്റീൻ്റെ കൂടെ ഈ വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? എയ്റ്റീൻ. അപ്പോൾ ആൻസർ എത്രയാണ് ഇവിടെ കിട്ടുന്നത്? വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടൂവും പിന്നെ ട്വൻറ്റി ഫൈവും. അപ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവിൻ്റെ സ്ക്വയർ സിമ്പിളായിട്ട് കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുന്ന വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവിൻ്റെ സ്ക്വയർ കാണാനായിട്ട്. വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവിൻ്റെ സ്ക്വയർ കാണാനായിട്ട് ആദ്യത്തെ നമ്പർ ഫൈവ് കഴിഞ്ഞാലുള്ള നമ്പർ ഏതാണ്? ഫോർട്ടീൻ അല്ലേ. ഫോർട്ടീന് ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഫോർട്ടീൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാണ്? ഫിഫ്റ്റീൻ. ഫോർട്ടീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ചെയ്യാം. ഫോർട്ടീൻ ഇൻറ്റു ഫിഫ്റ്റീൻ. അപ്പോൾ എത്ര കിട്ടും? ആദ്യം നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ടെന്നിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ ഫോർട്ടീൻ ആകും? ഫോർ. ഇവിടെ ടെന്നിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ ഫിഫ്റ്റീൻ ആകും? ഫൈവ്. ഇനി എന്നിട്ട് എന്ത് ചെയ്യണം? ഫൈവിന് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈവിൻ്റെ ഫോർ എത്രയാണ്? ട്വൻറ്റി. ട്വൻറ്റിയിൽ സീറോ എഴുതിയതിന് ശേഷം ബാക്കി ടു മാറ്റിയിടുക. ഈ ഫോർട്ടീൻ്റെ കൂടെ ഫൈവ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫിഫ്റ്റീൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്യുക. രണ്ടാണെങ്കിലും നയൻറ്റീൻ ആണ് കിട്ടുന്നത്. ആ നയൻറ്റീൻ്റെ കൂടെ ഈ ടൂവും കൂടെ ആഡ് ചെയ്യുക. നയൻറ്റീൻ പ്ലസ് ടു എത്രയാണ്? ട്വൻറ്റി വൺ. അപ്പോൾ ഇവിടെ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്ന് കിട്ടും. ആ ടു ഹൺഡ്രഡ് ആൻഡ് ടെന്നും ഈ ഫൈവിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ട്വൻറ്റി ഫൈവും കൂടെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടും. എത്രയാണ് ആൻസർ? ട്വൻറ്റി വൺ തൗസൻഡ് ട്വൻറ്റി ഫൈവ്. നെക്സ്റ്റ് ഫിഫ്റ്റീൻ്റെ സ്ക്വയർ, സോറി, വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവിൻ്റെ സ്ക്വയർ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിഫ്റ്റീനെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഫിഫ്റ്റീൻ കഴിഞ്ഞ അടുത്ത നമ്പർ സിക്സ്റ്റീൻ ആണ്. അപ്പോൾ സിക്സ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ. ഇവിടെ നമുക്ക് അത് തന്നെ ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ അറിയാലോ ടെന്നിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ ഫിഫ്റ്റീൻ ആകും? ഫൈവ്. ഇവിടെ ടെന്നിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ സിക്സ്റ്റീൻ ആകും? സിക്സ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫൈവിനെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി ആണ്. സീറോ ഇട്ട് കൊടുക്കുക, ബാക്കി ത്രീ നീക്കി എഴുതുക. ഇനി ഫിഫ്റ്റീൻ്റെ കൂടെ സിക്സ് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ട്വൻറ്റി വൺ. ട്വൻറ്റി വണ്ണിൻ്റെ കൂടെ ഈ ത്രീയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ട്വൻറ്റി ഫോർ കിട്ടും. ആ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എഴുതിയതിന് ശേഷം ട്വൻറ്റി ഫൈവും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇലവൻ ബേസ് ചെയ്തുകൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഒരു സംഖ്യയെ ഇലവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ പെട്ടെന്ന് ഒറ്റ ലെവലിൽ തന്നെ ആൻസർ എങ്ങനെ എഴുതാമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇലവൻ ഇൻറ്റു ഇലവൻ നമുക്കറിയാം. ഫസ്റ്റ് ഈ ഏത് നമ്പറിനെയാണ് ഇലവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ആ നമ്പേഴ്സും ഫസ്റ്റും ലാസ്റ്റുമായിട്ട് എഴുതുക. ഇവിടെ ഇലവൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്ന ഇലവൻ്റെ ഇലവൻ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വണ്ണും ഈ വണ്ണും ഫസ്റ്റും ലാസ്റ്റുമായിട്ട് എഴുതുക. ഇനി ഇതിൻ്റെ മിഡിലിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പറിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. വൺ പ്ലസ് വണ്ണ് ടു. അപ്പോൾ ഇലവൻ ഇൻറ്റു ഇലവൻ്റെ ആൻസർ നമുക്ക് കിട്ടി വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ. ഓക്കെ, അടുത്തത് ട്വൽവ് ഇൻറ്റു ഇലവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വൺ ഇവിടെ എഴുതുക, ടു ഇവിടെ എഴുതുക. ട്വൽവിനെയല്ല നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് തമ്മിൽ ആഡ് ചെയ്ത് വണ്ണും ടൂവും കൂടെ ആഡ് ചെയ്തിട്ടുള്ള നമ്പർ ഇടയ്ക്ക് എഴുതുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? ട്വൽവ് ഇൻറ്റു ഇലവൻ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു. അടുത്തത് തേർട്ടീൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ണും ത്രീയും എഴുതുക. വൺ പ്ലസ് ത്രീ ഫോർ ആണ്. വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ആണ് ആൻസർ. ഫോർട്ടീൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ണും ഫോറും എഴുതുക. ഫോർ പ്ലസ് വണ്ണ് ഫൈവ്. വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ആണ് ആൻസർ. അടുത്തത് ഫിഫ്റ്റീൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുമ്പോൾ വണ്ണും ഫൈവും എഴുതുക. എന്നിട്ട് വൺ പ്ലസ് ഫൈവ് സിക്സ്. വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് ആൻസർ. സിക്സ്റ്റീൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുമ്പോൾ വണ്ണും സിക്സും എഴുതുക. സിക്സ് പ്ലസ് വണ്ണ് സെവൻ. വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ആണ് സിക്സ്റ്റീൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുന്നത്. സെവൻറ്റീൻ ഇൻറ്റു സെവൻറ്റീൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ ഇവിടെ എഴുതുക, സെവൻ ലാസ്റ്റ് എഴുതുക. സെവൻ പ്ലസ് വണ്ണ് എയ്റ്റ്. വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ. എയ്റ്റീൻ ഇൻറ്റു ഇലവൻ എന്ന് പറയുമ്പോൾ വൺ എഴുതുക, എയ്റ്റ് എഴുതുക. എയ്റ്റ് പ്ലസ് വൺ നയൻ. വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ആണ് എയ്റ്റീൻ ഇൻറ്റു ഇലവൻ. ഓക്കെ,
ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 digit വെച്ചിട്ടുള്ള നമ്പേഴ്സിനെ 11 കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, 114 × 11 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ അതുപോലെ തന്നെ എഴുതുക. പിന്നെ രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. 1 + 1 എത്രയാണ്? 2. മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് 1 + 4 = 5. ഇനി നാലാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ നമ്പർ തന്നെ സെയിം നമ്പർ തന്നെ എഴുതാൻ എഴുതിയാൽ മതി. അപ്പൊ ആൻസർ 1254. 114 × 11 എന്ന് പറയുന്നത് എത്രയാണ്? 1254. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്പർ 138 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ സംഖ്യ ആദ്യം എഴുതുക, 8. ഇനി 8 3 കൊണ്ട് ആഡ് ചെയ്യുക. 8 + 3 എത്രയാണ്? 11 ആണ്. അതിന് 1 എഴുതുക, ബാക്കിയുള്ള 1 നമ്മുടെ മൈൻഡിൽ വെച്ചേക്കുക. 1 + 3 = 4 ആണ്. 4 കൂടെ നേരത്തെ ഉണ്ടായിരുന്ന 11 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ആകും. ഓക്കെ, ഇനി ആദ്യത്തെ ഈ 1 അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ 138 × 11 എന്ന് പറയുന്നത് 1518 ആണ്. അടുത്ത 159 × 11 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 9 എഴുതുക, അവസാനത്തെ നമ്പർ ആദ്യം എഴുതുക, അവസാനമായിട്ടുള്ള രീതിയിൽ എഴുതുക. പിന്നെ 5 + 9 എത്രയാണ്? 5 + 9 14 ആണ്. 4 ഇവിടെ എഴുതുക, 1 നമ്മുടെ മൈൻഡിൽ വെച്ചേക്കുക. നെക്സ്റ്റ് 1 + 5 6 ആണ്. 6 കൂടെ ആ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 വരും. പിന്നെ ഈ 1 കൂടെ എഴുതുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1749. ഓക്കെ, അടുത്തത് 145 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ നമ്പര് അതുപോലെ തന്നെ, അവസാനത്തെ നമ്പര് അതുപോലെ തന്നെ നമ്മൾ 5 എഴുതുക. അതിനുശേഷം നമ്മൾ 4 ഉം 5 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 9 ആണ്. 9 എഴുതുക. നെക്സ്റ്റ് 1 ഉം 4 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 5 ആണ്. 5 എഴുതുക. അടുത്തത് 1 അതുപോലെ തന്നെ എഴുതുക. ആൻസർ എത്ര കിട്ടി? 1595. നെക്സ്റ്റ് നമ്പർ 197 × 11. 7 അതുപോലെ തന്നെ ആദ്യം എഴുതുക. പിന്നെ 9 + 7 = 16 ആണ്. 6 ഇവിടെ എഴുതുക, 1 മൈനിൽ വെച്ചേക്കുക. 1 + 9 = 10 ആണ്. 10 കൂടെ ആ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 ആകും. 1 ഉണ്ട്. ഇനി ഈ 1 നേരത്തെ 11 1 കൂടെ ചേരുമ്പോൾ എത്രയാകും? 2 ആകും. 2167. ഇനി അടുത്ത നമ്പർ 254 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യം നമ്മൾ 4 എഴുതുക. അതിനുശേഷം 5 + 4 = 9 എഴുതുക. അടുത്തത് 2 + 5 = 7 എഴുതുക. ലാസ്റ്റ് 2 എഴുതുക. കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അടുത്ത 198 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 8 എഴുതുക. പിന്നെ 9 + 8 അവസാനത്തെ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 17 കിട്ടും. 7 എഴുതുക. 1 മൈനിൽ വെക്കുക. 1 + 9 = 10 ആണ്. 10 കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 11. മറ്റേ 1 വീണ്ടും മൈനിൽ വെക്കുക. 1 + 1 = 2. 2178. ഇനി അടുത്ത നമ്പർ നോക്കാം. 127 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 കൂടെ 7 തന്നെ എഴുതുക. പിന്നെ 2 ഉം 7 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. നെക്സ്റ്റ് 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 ആണ്. പിന്നെ 1 അതുപോലെ തന്നെ എഴുതുക. 127 × 11 എന്ന് പറയുന്നത് 1397.